വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിൽ കടൽക്ഷോഭം രൂക്ഷമായി. 30 തെങ്ങുകളും 250 കാറ്റാടി മരങ്ങളും കടകുടകി വീണു. ഇന്നലെ രാത്രിയോടെയാണ് കടൽക്ഷോഭം കൂടുതൽ ശക്തി പ്രാപിച്ചത്. ശക്തമായ കുഴിപ്പൻ തിരകളാണ് കരയിലേക്ക് ആഞ്ഞടിച്ച് കയറുന്നത്. ചിലങ്ക ബീച്ച് മുതൽ തെക്കോട്ട് 100 വരുന്ന ഭാഗത്താണ് കുഴിപ്പൻ തിരകളുടെ ആക്രമണം. കഴിഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ 10 നീളത്തിലാണ് കര കടലെടുത്തിട്ടുള്ളത്. 10 തെങ്ങുകൾ പാതി കടപുഴകിയ നിലയിലാണ്. ആലിപ്പുരയ്ക്കൽ ചന്ദ്രികയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കടൽക്ഷോഭത്തിൽ തകർന്നു. ഇതിനോട് ചേർന്ന് കക്കൂസ് മുറി ഏതു നിമിഷവും കടലെടുക്കാവുന്ന നിലയിലാണ്. ചന്ദ്രികയുടെ വീടിന് പുറമെ സമീപവാസിയായ കുന്നത്ത് ബാബുവിന്റെ വീടും കടൽക്ഷോഭ ഭീഷണി. ആലയിൽ ഹരി, പള്ളത്ത് വിശ്വംഭരൻ, നമ്പി പരിച്ച് ശോഭ, കുന്നത്ത് മനോഹരൻ, ഇത്തിക്കാട്ട് ചന്ദ്രിക എന്നിവരുടേതുൾപ്പെടെ 10 തെങ്ങുകളാണ് കടപുഴകി വീണത്. ഈ വർഷം ഇതുവരെ 20 കരയാണ് കടലെടുത്തിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ടി എൻ പ്രതാപൻ എംഎൽഎയാണ് താൽക്കാലിക കടൽഭിത്തിക്കായി കരിങ്കല്ലിറക്കാൻ നടപടിയെടുത്തത്. ഇതുമൂലം പ്രദേശത്തെ വീടുകൾക്ക് കടൽക്ഷോഭ ഭീഷണിയെ ചെറുക്കാൻ കഴിഞ്ഞതായി നാട്ടുകാർ പറയുന്നു. കടൽക്ഷോഭം ശക്തമായ ചിലങ്ക ബീച്ചിൽ ഒരാഴ്ചയ്ക്കകം താൽക്കാലിക ഭിത്തിക്കായുള്ള കരിങ്കല്ലുകൾ ഇറക്കുമെന്ന് ഗീതാ ഗോപി എംഎൽഎ ഉറപ്പ് നൽകിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. അന്ന് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നുണ്ടായ നാശനഷ്ടം ഒഴിവാക്കാമായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. പിന്നെ ഈ പഞ്ചായത്തി നാടുകളൊന്നും ജനപ്രതിനിധികൾ എല്ലാവരും എത്തി. ലാസ്റ്റ് ദാസിൽദാർ വന്നു. ദാസിൽദാർ വന്നിട്ട് പറഞ്ഞു അടുത്താഴ്ച കല്ലിടേണ്ട പരിപാടി നോക്കുക, എമർജൻസി ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇറിഗേഷൻകാർ വന്നു, അവർ പറഞ്ഞു അടുത്താഴ്ച കല്ലിടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു പോയതാ. നാട്ടിക മണ്ഡലത്തിൽ ഉൾപ്പെട്ട 9 കാലവർഷക്കെടുതി മൂലമുണ്ടായ നഷ്ടങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗീതാ ഗോപി എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ, പൊതുമരാമത്ത്, ആരോഗ്യം, KSAB, കൃഷിവകുപ്പ്, വാട്ടർ അതോറിറ്റി വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രേഖാമൂലം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ MS ജയ യോഗം വിളിച്ചു ചേർത്തത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MJ ജയരാജ്, PR സുശീല, അനിൽ പുളിക്കൻ, PI ഷൗക്കത്ത് അലി, ബിന്ദു അശോകൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KDilip Kumar, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CM നൌഷാദ്, ഷീല വിജയകുമാർ, അഡ്വക്കേറ്റ് ഹരീഷ്, ഡെപ്യൂട്ടി കളക്ടർ സുശീല എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സുസജ്ജമായിരിക്കണം ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇതില് ഇറിഗേഷന്റെ പ്രശ്നമായിരുന്നു, അതവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനത് ഇല്ലാത്തപ്പോഴാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ പ്രത്യേകമായി പറയാത്ത, ഓരോ പഞ്ചായത്തിലും ഡിഫറെന്റ് ആയിരിക്കും പ്രശ്നങ്ങൾ, അതെല്ലാം നോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി കളക്ടറുണ്ട്. ഞാൻ പോയാലും ഡെപ്യൂട്ടി കളക്ടർ സുശീല ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കും ചെയ്തിട്ട് അത് ഞങ്ങൾ വൈകുന്നേരം ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. കൂടുതലായിട്ട് പിന്നെ ഇറിഗേഷന്റെ ഫണ്ട് കൊണ്ടിരിക്കുന്ന അത്തരം പ്രശ്നങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാനായിട്ടും ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും പ്രത്യേകമായി പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും പക്വതയും കാര്യബോധവും വിവാഹത്തിന്റെ മാനദണ്ഡമാക്കി പ്രായപരിധിയിലുള്ള നിഷ്കർഷത ഒഴിവാക്കുന്നതാണ് ഗുണകരമെന്ന് SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അഭിപ്രായപ്പെട്ടു. SKSSF തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വിവാദങ്ങൾ കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ പുകമറ സൃഷ്ടിക്കാനുള്ള അജണ്ടകളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. SSLC +2 പരീക്ഷകളിൽ ജില്ലയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഖത്തർ SKSSF കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡുകൾ പരിപാടിയിൽ വിതരണം ചെയ്തു. ചടങ്ങിൽ SKSSF തൃശൂർ ജില്ലാ പ്രസിഡന്റ് അൻവർ മുഹ്യുദ്ദീൻ ഹുദവി അധ്യക്ഷത വഹിച്ചു. UAE നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹുസൈൻ താരിമി അഗലാട്, SYS ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ ഫൈസി തിരുവത്ര, അബു ഹാജി, ഹംസ അൻവരി മോളൂർ, SKSSF ജില്ലാ ഭാരവാഹികളായ അബ്ദുൽ അഹദ് വാഫി ചേർപ്പ്, PS ഇസ്ഹാഖ് മൂന്നുപിടിക, ഹാഫിള് അബൂബക്കർ തൃശൂർ, MH ഹാഷിഫ്, ഷരീഫ് ദാരിമി വെള്ളാക്കാട്, അബ്ദുൾ റഹ്മാൻ പഴയന്നൂർ, ഷഫീഖ് ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു. SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് ഷാഹിദ് കോയ തങ്ങൾ സ്വാഗതവും ട്രഷറർ ഷിഹാബുദ്ദീൻ തങ്ങൾ കരുപ്പടന്ന നന്ദിയും പറഞ്ഞു. KPCC ന്യൂനപക്ഷ വകുപ്പ് നാട്ടിക നിയോജക മണ്ഡലം സമ്മേളനം ചേർപ്പ് ഡേവിസൺ ഹാളിൽ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ വകുപ്പ് സംസ്ഥാന ചെയർമാൻ KK കൊച്ചുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ വകുപ്പ് ജില്ലാ ചെയർമാൻ വർഗീസ് കാച്ചപ്പിള്ളി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് EB ഉണ്ണികൃഷ്ണൻ, KPCC ന്യൂനപക്ഷ വകുപ്പ് തൃശൂർ ജില്ലാ വൈസ് ചെയർമാൻ അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. മഴവിൽ മനോരമയിൽ മിമിക്രി കലാകാരനായ ബൈജു, ജീവകാരുണ്യ പ്രവർത്തകനായ പ്രേമൻ എന്നിവരെ സമ്മേളനം
ദിനത്തിൽ ആദരിക്കുകയും പുരസ്കാര സമർപ്പണം നടത്തുകയും ചെയ്തു. ക്യാൻസർ രോഗിയായ രഘുത്രപ്രയാറിന് ചികിത്സാ സഹായത്തിന്റെ ആദ്യഘട്ടം സമ്മേളനത്തിൽ വെച്ച് നൽകി. KPCC ന്യൂനപക്ഷ വകുപ്പ് നാട്ടിക ബ്ലോക്ക് ചെയർമാൻ PSP നസീർ സ്വാഗതവും ചേർപ്പ് ബ്ലോക്ക് ചെയർമാൻ മജീദ് മുത്തുള്ളിയാൽ നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ കരയാവട്ടം ശാഖയുടെ 19th വാർഷികം July 7 നടക്കും. ഉച്ചയ്ക്ക് 2 കരയാവട്ടം UPS സ്കൂളിൽ നാട്ടിക MLA ഗീതാ ഗോപി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശാഖാ പ്രസിഡന്റ് ഷൺമുഖൻ കിഴക്കേപ്പാട് അധ്യക്ഷത വഹിക്കും. വലപ്പാട് CI KT സലീൻകുമാർ എൻഡോവ്മെന്റ് വിതരണം ചെയ്യും. PA അപ്പുകുട്ടൻ പഠനോപകരണ വിതരണം നടത്തും. കാക്കാതുരുത്തി പേരത്ത് കൊച്ചുവേലായി നിര്യാതനായി. 62 വയസ്സായിരുന്നു. തങ്കമണിയാണ് ഭാര്യ. സതി, സജിത, ഷൈനി എന്നിവർ മക്കളും ഷിജു, സുരാജു, സജിൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യബന്ധനത്തിനിടെ കടലിലേക്ക് തെറിച്ച് വീണ് 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രി രാജിവെക്കുക, സോളാർ തട്ടിപ്പ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കൈപ്പമംഗലം നാട്ടിക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിൽ കടൽക്ഷോഭം രൂക്ഷമായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.